ബഹുമാന്യരായ 4 PM ഓൺലൈൻ പ്രേക്ഷകരെ നമസ്കാരം. മനസ്സ് എന്ന പ്രഭാഷണ പരമ്പരയുടെ 77-ാമത്തെ എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നാം കൈകാര്യം ചെയ്യുന്നത് ലഹരി, ലാസ്യലഹരി, ലാവണ്യലഹരി, കുമാരി കുമാരന്മാരുടെ ഇടയിൽ എന്നുള്ള വിഷയമാണ്. വളരെയധികം പ്രസക്തിയുള്ള ഒരു വിഷയം. ഇതിൻ്റെ വിവിധ അവസ്ഥകളെക്കുറിച്ചാണ് നാം ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരാൾ ആസക്തി രോഗത്തിന് അടിമയാണോ അല്ലയോ എന്നറിയുന്നതിനുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാം? ഒന്നാമത്തെ ലക്ഷണം, മദ്യമോ മയക്കുമരുന്നോ കഴിച്ചില്ലെങ്കിൽ കൂടെയും കഴിച്ച രീതിയിലായിരിക്കും അങ്ങനെയുള്ള ആളുകളുടെ മുഖഭാവം. വാസ്തവത്തിൽ പരിശോധിച്ചാൽ അവർ അന്നത്തെ ദിവസം കഴിച്ചു കാണുകയില്ല. മദ്യവും കഴിച്ചിട്ടില്ല, മയക്കുമരുന്നും കഴിച്ചിട്ടില്ല. പക്ഷേ അവരുടെ മുഖലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നല്ലതുപോലെ കഴിച്ചിട്ടിരിക്കുന്ന രീതിയിലാണ് അവരുടെ മുഖത്തെ ഭാവവും പ്രകടനങ്ങളും എല്ലാം. അങ്ങനെയുള്ളവർ ആസക്തി രോഗത്തിൽ ആണ്ടുപോകുന്നു എന്ന ലക്ഷണമുണ്ട്. രണ്ടാമത്തേത്, മദ്യമോ മയക്കുമരുന്നോ തുടർച്ചയായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് എങ്കിൽ, അല്ലെങ്കിൽ ആസക്തിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, അയാളിത് സ്റ്റോക്ക് ചെയ്യും. ആവശ്യമുള്ളപ്പോൾ പോയി വാങ്ങുകയല്ല, ഇതെവിടെയെങ്കിലും സ്റ്റോക്ക് ചെയ്ത് വെക്കും, അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോൾ പെട്ടെന്നെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോൾ ശേഖരിച്ചു വയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് എങ്കിൽ ആസക്തി രോഗത്തിലേക്ക് അയാൾ വഴുതി വീഴുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. മൂന്നാമതൊരു കൂട്ടരുണ്ട്, ഇതിനെ ലഘൂകരിക്കും. അവരുടെ ദൃഷ്ടിയിൽ ഇതൊരു മെഡിസിനാണ്. ഈ ലഹരി മരുന്നോ അല്ലെങ്കിൽ മയക്കുമരുന്നോ അല്ല എങ്കിൽ മദ്യമോ ഒരു ഔഷധമായി കരുതി, മെഡിസിനായി കരുതി, ലഘൂകരിച്ചുകൊണ്ട് അതിനെ ഉപയോഗിക്കുന്ന, ന്യായീകരിച്ച് ആസക്തിയിലാവുന്ന ചില ആളുകളുണ്ട്. അവരും ആസക്തി രോഗത്തിൻ്റെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് ഊഹിക്കാം. നാലാമത്തേത്, സാധാരണ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൂട്ടുകാർ വേണം, ഒരു കമ്പനി വേണം. മദ്യപിക്കുന്നതിനായാലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനാണെങ്കിലും ഒരു കമ്പനിയാണ് പലരും ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ആസക്തി രോഗത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് കമ്പനി വേണ്ട, അയാൾ ഒറ്റയ്ക്കിരുന്ന് ഇത് ഉപയോഗിക്കാൻ തുടങ്ങും. ഒറ്റയ്ക്കിരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ. അഞ്ചാമത്തേത്, വേഗത്തിൽ കൺസ്യൂം ചെയ്യുന്നവർ. ഇപ്പോൾ ഒരു ഗ്ലാസ്സിനകത്ത് 90 ml ആൽക്കഹോൾ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ആസ്വദിച്ച് സിപ്പ് സിപ്പായി കുടിക്കുന്ന ഒരു രീതി ആണ് സാധാരണ മദ്യപന്മാരുടെ ഇടയിലുള്ളത്. എന്നാൽ ഇതങ്ങനെയല്ല. വെള്ളം പോലും ചേർക്കാതെ, ഐസ് പോലും ഇടാതെ ഒരൊറ്റ വലിപ്പിന് ആർത്തിയോടെ അങ്ങ് കുടിക്കുക. കുടിച്ചില്ലെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും എന്നുള്ള ഭയപ്പാടിൽ കുടിക്കുക. അങ്ങനെ വേഗത്തിൽ കൂടുതൽ അളവിൽ ഉപയോഗിക്കുന്ന ആളുകൾ ആസക്തി രോഗത്തിലേക്ക് വഴുതി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നിസ്സംശയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആസക്തി രോഗം വിവിധ തരത്തിലുണ്ട് സ്നേഹിതരെ. അതിന് ഡെഫിനിഷൻസ് എടുക്കുമ്പോൾ ഇറ്റ്സ് എ പ്രൈമറി ഡിസീസ് എന്ന് പറയാം. ഒരു പ്രാഥമിക രോഗമാണ്. ഈ പ്രാഥമിക രോഗ കാലഘട്ടത്തിൽ പ്രൈമറി ഡിസീസായി അഡിക്ഷൻ വന്നിരിക്കുന്ന കാലഘട്ടത്തിൽ ലക്ഷണങ്ങളൊന്നും വലുതായിട്ട് കാണിക്കുകയില്ല. എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് അത് മറ്റൊരവസ്ഥയിലേക്ക് മാറും, പ്രോഗ്രസീവ് ഡിസീസ്.
So addiction's second stage is the progressive diseased stage. Puryogamala yogama. ദിവസേന ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്ന് കാണുന്ന ലക്ഷണങ്ങളെക്കാൾ കൂടുതൽ ലക്ഷണങ്ങൾ നാളെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പ്രോഗ്രസീവ് കാലഘട്ടത്തിൽ ലക്ഷണങ്ങൾ കൂടെ കൂടെ ഒന്നൊന്നായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. മൂന്നാമത്തേതും അവസാനത്തേതുമായ അവസ്ഥയാണ് പെർമനന്റ് ഡിസീസ്. ഇതൊരു സ്ഥായിയായ രോഗമായി ആ ആളിൽ മാറുകയാണ്. എല്ലാ ലക്ഷണങ്ങളും എപ്പോഴും പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് മദ്യപാനം അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം നിർത്തിയാലും അവരുടെ രോഗം ഭേദമാകുന്നില്ല. അവർ മരിച്ചു കഴിഞ്ഞാലും അവർക്ക് ആ രോഗത്തിൻ്റെ ആസക്തി ഉണ്ട് എന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരു മദ്യപാനി ഉണ്ടായിരുന്നു. അദ്ദേഹം ഡി അഡിക്ഷൻ സെൻ്ററിൽ വന്നു. ഞങ്ങൾ കൗൺസിലേഴ്സ് എല്ലാം കൂടെ അദ്ദേഹത്തെ കൗൺസില് ചെയ്ത് ഒരു 10-20 ദിവസം അദ്ദേഹം അവിടെ താമസിച്ചു, കുടുംബസമേതം. എന്നിട്ട് പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വീട്ടിൽ പോകണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിൽ പോകുന്നതിന് മുൻപ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് നന്ദിയൊക്കെ സൂചിപ്പിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ വണ്ടിക്കൂലിക്ക് കാശില്ല, ഒരു 100 രൂപ വേണമെന്ന്. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു 100 രൂപ എടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. എല്ലാ മംഗളങ്ങളും നേർന്നു. ഒരു ചുമട്ടുതൊഴിലാളിയാണ്. ഒരു നാൽക്കവലയിലെ ബസ് സ്റ്റേഷനിൽ ചുമട്ടു തൊഴിലാളിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ കൊടുത്തത്. പിറ്റേ ദിവസം രാവിലെ എനിക്ക് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ള ദുരന്ത വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത്. എന്താ സംഭവിച്ചത്? മദ്യപാനം നിർത്തിയ മുഖവുമായി കൂട്ടുകാരുടെ മുമ്പിൽ ചെന്ന് നിൽക്കാനുള്ള ലജ്ജ, മടി. ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ആസ്വദിച്ച് അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ പാനീയം ഉപയോഗിക്കാൻ ഒക്കുകയില്ലല്ലോ എന്നുള്ള നിരാശ, ഇതെല്ലാം കൂടെ കയറിയിട്ട് ഞാൻ കൊടുത്ത 100 രൂപയ്ക്ക് അയാൾ പോയി വിഷം വാങ്ങിച്ചു. മരുന്നടിക്കുന്നു, ചെടികൾക്ക് മരുന്നടിക്കുന്ന വിഷമുണ്ടല്ലോ, അത് വാങ്ങിക്കൊണ്ടുപോയി ആരും അറിയാതെ അന്ന് വൈകിട്ട് തന്നെ കുടിച്ച് രാത്രി ആയപ്പോഴത്തേക്ക് ജീവൻ പോയി. ആത്മഹത്യക്ക് വിധേയമായി അദ്ദേഹം. പ്രിയപ്പെട്ടവരെ, ഇറ്റ്സ് എ പെർമനന്റ് ഡിസീസ്. സ്ഥായിയായ ഒരു രോഗമാണ്. ഇതിനെ ഉറക്കിക്കടത്താൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. മദ്യപാന ആസക്തി അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ആസക്തിയിൽ അകപ്പെട്ടു പോയ ഒരു വ്യക്തിയുടെ രോഗം പെർമനന്റ് ഡിസീസാണ്, സ്ഥായിയായ രോഗമാണ്. അതിനെ പല മാർഗങ്ങളിൽ കൂടി ശമിപ്പിച്ചു കടത്തുവാനേ സാധിക്കുകയുള്ളൂ. പൂർണ്ണമായി അയാളിൽ നിന്ന് എടുത്തു കളയാൻ സാധിക്കുകയില്ല എന്നുള്ളതിൽ നിന്ന് നമുക്ക് അർത്ഥമാക്കാം. ഈ ആസക്തിയുടെ ചങ്ങല പരിശോധിച്ചാൽ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാകും. ദി ചെയിൻ ഓഫ് അഡിക്ഷൻ. കഴിക്കുമ്പോൾ താൽക്കാലികമായ ഒരു സംതൃപ്തി ഉണ്ടാകും, ഒരു താൽക്കാലിക ഗ്രാറ്റിഫിക്കേഷൻ. ഒരു താൽക്കാലിക സംതൃപ്തിയാണ് വാസ്തവത്തിൽ കഴിക്കുമ്പോൾ ഉടനെ അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. എന്നാൽ ദീർഘകാല വേദനയും നിർജീവത്വവും വിഡ്രോയൽ സിംറ്റംസും ആയിരിക്കും നിർത്തുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കഴിക്കാതെ ഇരിക്കുമ്പോഴുണ്ടാകുന്നത്. കഴിക്കണം കഴിക്കണം എന്നുള്ള അമിതമായ ആഗ്രഹം, നിർബന്ധം, അത് കഴിച്ചു കഴിയുമ്പോൾ ഇത് വേണ്ടായിരുന്നു എന്നുള്ള ഒരു തോന്നൽ, എത്ര കൂടുതൽ കഴിച്ചാലും ശരി ഇഫക്റ്റ് ഇല്ലാത്ത ഒരു അവസ്ഥ, നിയന്ത്രണം വിടുന്ന ഒരവസ്ഥ, ശാരീരികവും മാനസികവും സാമൂഹികവുമായ കേടും പാടും ഉണ്ടാക്കുന്ന ഒരവസ്ഥ, ഇതെല്ലാമാണ്
ഈ ആസക്തി എന്ന ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. മനഃശാസ്ത്രപരമായി ഇതിനെ വിവക്ഷിച്ചാൽ സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസി എന്ന് പറയും. ദി എസൻസ് ഓഫ് ദി ഡിസീസ് എന്ന് പറയുന്നത് ഈ ആസക്തി രോഗത്തിൻ്റെ കാമ്പ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസിയാണ്. മനഃശാസ്ത്രപരമായി ഈ വ്യക്തിക്ക് അതിനോട് ഒരു താതാത്മ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് വിട്ടുമാറുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള വ്യക്തികൾ സൈക്കോളജിക്കൽ പ്രൈമസി കൊടുക്കും ഇതിന്. ഇതിനേക്കാൾ വലിയ വേറൊന്നില്ല. ആസക്തി രോഗത്തിന് അടിമയാകുക എന്നതിനേക്കാൾ കഴിഞ്ഞ് മറ്റൊന്ന് ഇല്ല. ജോലിയോ കുടുംബമോ കൂട്ടുകാരോ ഒന്നുമല്ല, ഒന്നുമില്ല എന്നുള്ള തോന്നൽ. സ്വയം നശിക്കുന്നു ഇങ്ങനെയുള്ളവർ. നഷ്ടബോധം, വെറുപ്പ്, ഒറ്റപ്പെടൽ ഇവയിൽ അവർ ബന്ധിക്കപ്പെട്ട് കിടക്കും. നിർത്താൻ സാധിക്കാത്ത അവസ്ഥയിലെത്തും. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് ലഹരിയിൽ ആസക്തിയിൽ അടിമപ്പെട്ടു പോയവരുടെ വിവിധ അവസ്ഥകളിൽ ചിലത്. അടുത്തയാഴ്ച പുതിയ ഒരു മേഖലയിലേക്ക്, ഇതേ വിഷയത്തിൻ്റെ പുതിയൊരു മേഖലയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്നെ കേട്ടിരുന്ന കണ്ടിരുന്ന നിങ്ങൾക്ക് നന്ദി. നിങ്ങളുടെ സ്നേഹിതൻ ജോൺ പനക്കൽ.